വേറൊരു കാര്യം ഞാനിപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് വാട്സ്ആപ്പ് ട്യൂട്ടോറിയൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്കാണ് സോ ഇതാണ് ആ മേക്കപ്പ് ലുക്ക് സോ ഇതൊരു ന്യൂഡ് മേക്കപ്പ് ലുക്കാണ് പിന്നെ ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ എന്തായാലും കാണാം കാരണം പല ടൈപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ടിപ്സ് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നുണ്ട് സോ കാജൽ എഴുതുന്നവർ കാജൽ എഴുതാത്തവർ അതുപോലെ ഫൗണ്ടേഷൻ ഓ ഫൗണ്ടേഷൻ സോ അങ്ങനത്തെ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ എന്തായാലും വീഡിയോ ഫുൾ കാണുക പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കേട്ടോ വ്യൂസ് കൂടുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കൂടുന്നില്ല അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ പറ്റുന്നവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റ് കുറവാണ് നന്നായിട്ട് കമൻറ്റ് ചെയ്യുക അതായത് എന്താണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ അതനുസരിച്ചിട്ട് എൻ്റെ അപ്കമ്മിങ് വീഡിയോസിൽ എന്തായാലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ സജസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ പേര് എന്നോട് റീസെൻ്റായിട്ട് ചോദിച്ചു ന്യൂഡ് മേക്കപ്പ് ലുക്ക് ചെയ്യണം കാരണം അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ പറ്റി മേക്കപ്പ് ലുക്ക് ഈ വീഡിയോ ആക്ച്വലി ബിഗിനേഴ്സിനും പറ്റും ന്യൂഡ് മേക്കപ്പ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റും നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറീസിലും പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറീസ് പറ്റിയ ആൾക്കാർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്താ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മോയ്സ്ചറൈസറാണ് പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു മേക്കപ്പ് ഇപ്പോൾ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കായാലും മേക്കപ്പ് ലുക്കായാലും എന്ത് ചെയ്യുമ്പോഴായാലും ഈ മോയ്സ്ചറൈസർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഇത് ഏറ്റവും എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയാലും മതി നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കാരണം ഇത് നമ്മുടെ സ്കിന്നിനൊരു ഷീൽഡാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യണം പിന്നെ വെറുതെ അപ്ലൈ ചെയ്താൽ പോരാട്ടോ നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് എന്താ പറയുക ഇത് സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇത് ഫേസ് വെച്ചിരിക്കുക നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലതല്ല നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തോ എല്ലാ ഭാഗത്തുമാകും ഫുള്ളും കവർ ചെയ്യണം അതുപോലെ നെക്കിലായാലും പറ്റുക നമ്മൾ എവിടെയൊക്കെ നമ്മുടെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ ഒക്കെ നമ്മൾ മോയ്സ്ചറൈസർ കൊണ്ട് ഒരു ഷീൽഡ് പോലെ പറ്റിയിരിക്കണം അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനിയൊരു 10-15 മിനിറ്റൊക്കെ ഞാൻ ഇരുന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി തുടങ്ങുക സോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ ഒരു പ്രത്യേകത സാധാരണ മോയ്സ്ചറൈസർ നമ്മൾ 10 to 15 മിനിറ്റ്സ് എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാറുണ്ട് അപ്പോൾ ഈ പോൺസിന് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അതായത് അലിഞ്ഞു ചേരുന്നൊക്കെ പറയില്ലേ അങ്ങനെ പോൺസിൻ്റെ നമ്മുടെ മോയ്സ്ചറൈസർ നന്നായിട്ട് എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായി അലിഞ്ഞു ചേരുന്നത് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ 220 ആണ് എൻ്റെ ഷെയ്ഡ് ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ അതിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കൺസീൽ ചെയ്യുന്നില്ല കാരണം നമ്മളൊരു ന്യൂഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ കുറച്ച് പാടൊക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ശരിക്കൊരു ന്യൂഡ് മേക്കപ്പ് ലുക്കൊന്നും തോന്നുള്ളൂ ഓക്കെ അപ്പം ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല ഫൗണ്ടേഷനാണ് നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ അത് സീനൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിത് കൈയോണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ സ്പഞ്ചൊന്നും എടുക്കുന്നില്ല കൈകൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ശരിക്കും ഡാർക്ക് സർക്കിൾ പോലെ കണ്ടില്ല ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഫേസ് ഷേവ് ചെയ്യാത്ത കാരണം ഇവിടെയൊക്കെ ഒരു ഡാർക്ക്നെസ് അത് കണ്ടറിയാൻ പറ്റും അപ്പോൾ ഞാൻ കൺസീലർ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് ഫൗണ്ടേഷനോണ്ടാണ് മുഖം
ഓക്കെ ഇപ്പോൾ ഏകദേശം ഫൗണ്ടേഷനോട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് ബ്രഷോണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫൗണ്ടേഷനോട് എൻ്റെ ഫേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കോംപാക്ട് പൗഡർ കിട്ടും. അതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ കോംപാക്ട് പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ വല്ലതുണ്ടെങ്കിലും കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ ഡാസിലിൻ്റെ കയ്യിൽ കിട്ടും. മേബിലിൻ്റെ വലിയ റേറ്റൊന്നും ഇല്ല, അഫോർഡബിളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇത് മിനി വേർഷൻ ആട്ടോ, ഇത് ഇതിൻ്റെ റേറ്റ് അയ്യാ 299 rupees. ഇത് അഫോർഡബിളാണ്, ഇത് ആർക്കും വേണമെങ്കിൽ വാങ്ങാം. വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഒരു കളർ, അതായത് ആ ഷെയ്ഡ് നിങ്ങൾ വാങ്ങണം. അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ പുട്ടി അടിച്ച പോലെ തോന്നും. സോ നമ്മൾ ഏതൊരു ഈ ഫേസ്, അതായത് ഫൗണ്ടേഷൻ ആയാലും കോംപാക്ട് പൗഡർ ആയാലും നമ്മുടെ സ്കിന്നിൻ്റെ സെയിം കളർ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബ്രൈറ്റ് കളർ ആയിക്കഴിഞ്ഞാൽ എളുപ്പമല്ല, അത് ശരിക്കും പുട്ടി അടിച്ച പോലെ ഉണ്ടാവും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഫൗണ്ടേഷനിട്ട് കഴിഞ്ഞു, എന്നാലും കണ്ടില്ല എൻ്റെ ഇവിടുത്തെ ഈ ഷെയ്ഡും ഇവിടുത്തെ ഈ ഡാർക്കൻ ഷെയ്ഡും പോയിട്ടില്ല. അപ്പം അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ എന്തായാലും കൺസീലർ യൂസ് ചെയ്യണം. അത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ കാരണം ഇതൊരു ന്യൂഡ് ലുക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഐബ്രോയുടെ കാര്യം നോക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പൈപ്പല്ല ഓട്ടോ ടിൻ്റഡ് ഐബ്രോ, ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നാട്ടിൽ അവൈലബിൾ അല്ല. ഞാൻ പിന്നെ പുതിയൊരു ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ടില്ല, കാരണം ഇത് അടിപൊളിയാണ്. ഇത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യാനും പോയിട്ടില്ല. ഇതെൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. സോ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്കാണെങ്കിൽ തീരെ ഐബ്രോ ഇല്ല, അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഐബ്രോ ഫിൽ ചെയ്യുന്ന ഒരു എക്സ്ട്രാ വീഡിയോ വേണമെങ്കിൽ ഞാനത് ചെയ്യാം കേട്ടോ. ഈ ബിഗിനേഴ്സിനൊക്കെ എങ്ങനെ ഐബ്രോ ഫിൽ ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ പറയുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഏതൊരു ലുക്കിലും ഐബ്രോ എന്തായാലും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം, കാരണം അതൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്യാണ്ടിരിക്കുക, ഓർ ഫിൽ ചെയ്യുന്നവർക്ക് ഫിൽ ചെയ്യാം, ചിലവരുടെ നല്ല കട്ടിയുള്ള പിരികാവും. എന്നാലും അതൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും ആ ഫേസിന് ഒരു ഫൈനൽ ലുക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ ന്യൂഡ് മേക്കപ്പ് ആയാലും ഹെവി മേക്കപ്പ് ആയാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, എൻ്റെ കുഞ്ഞി പിരികാണ്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐബ്രോയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, അതെന്താ കാരണം വെച്ചാൽ ക്യാമറ ഈ ഭാഗത്തായാലും എനിക്ക് സ്ക്രീനിലാണ് എൻ്റെ ഫേസ് എനിക്ക് കാണുന്നത്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സോ അതാണ് ഇപ്പോൾ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് ഇതാണ് ശരിക്കും ക്യാമറ, പക്ഷേ ഞാൻ സ്ക്രീനിലേക്ക് നോക്കണേ. സോ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഫേസ് ഷോപ്പിൻ്റെ വാട്ടർ ഫിറ്റിൻ്റെ ഇതാണ് ഞാൻ എടുത്തേക്കണേ. ഇത് ബ്ലഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഐ ഷേഡോടെ പകരം നമുക്ക് യൂസ് ചെയ്യാം, ലിപ്പിൻ്റെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. ഇതിന് ആക്ച്വലി റേറ്റ് ഉണ്ട്, ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നു. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. ഞാൻ ഐക്കിയെന്ന് വാങ്ങിയത്. ഇതിൻ്റെ കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ, റെഡിൻ്റെ തന്നെ ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം കുറച്ച് ഡാർക്കാണ്, എന്നാലും വല്ലാണ്ട് ഡാർക്കല്ല. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ കളർ അവരിൽ കൊടുത്തിട്ടില്ല, ഇനിവേ നല്ലൊരു ഷെയ്ഡാണ്. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ലിപ്സ്, ചീക്സ് ഓർ ആസ് ഐ ഷാഡോ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ന്യൂഡ് ലുക്കായാലും നമ്മുടെ കണ്ണിനും നമ്മുടെ ചീക്സിനും ലിപ്സിനും നമുക്ക് ഒരേ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും വാങ്ങാം. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ലതാണ് കേട്ടോ. സോ ഞാനിത് കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഷെയ്ഡുണ്ട്. ഇത് റേറ്റ് ഉണ്ടെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഏതൊരു ഐ ഷാഡോ ഇടുമ്പോഴും കണ്ണിൻ്റെ അടിഭാഗത്ത് ഇടാൻ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ചിലർക്ക് ഇടേണ്ട ആവശ്യമില്ല. അതായത് എനിക്ക് കണ്ണിൻ്റെ അടിയിലൊരു തടം പോലെ ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഇട്ടില്ലെങ്കിലും പ്രശ്നമല്ല, ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ തടം ഇല്ലാത്തവരുണ്ടാവും. തടം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വര പോലെ, അതില്ലാത്തവർ എന്തായാലും ഐ ഷാഡോ ലൈറ്റായിട്ട്, ഇപ്പോൾ ഏത് കളറാണ് നമ്മൾ മുകളിൽ ഇടുന്നത്, ഒന്നുമില്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ആ സെയിം ഷെയ്ഡ് നിങ്ങൾ അടിഭാഗത്ത് ഇടായിരുന്നു, കുറച്ചുകൂടിയും കണ്ണിന് നല്ല അട്രാക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ ചെറുതായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നല്ലൊരു ഡെഫിനേഷൻ, അതായത് കണ്ണിലേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കും, ഒരു നല്ല ഹൈലൈറ്റ് കിട്ടും. സോ അത് നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ തടം ഉണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെവർക്ക് അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തടം ഇല്ലാത്തവർ അങ്ങനെ ചെയ്തില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഫൗണ്ടേഷൻ ഇടും, കോമ്പാക്റ്റ് ഇടും. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹെവി മേക്കപ്പ് ആണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരുമാതിരി എന്താ പറയുക, വെളുത്തിട്ടിരിക്കും, ഒരു വൃത്തികെട്ട കളറായിട്ട് ഇവിടെ ഇരിക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ശരിക്കും, നമ്മൾ ഐ ഷെയ്ഡോടെ ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ എന്തായാലും ഇടുക. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ഷെയ്ഡോടെ കളർ തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലഷായിട്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലഷ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ബ്ലഷ് ഇഷ്ടമുള്ളവരിട്ടിട്ട് കാര്യമുള്ളൂ, എല്ലാവരും ബ്ലഷ് ഇടുന്ന ടൈപ്പൊന്നും ആവില്ല. ഞാൻ കുറച്ചെടുത്തിട്ട്, ഇതൊരു നല്ല ടിൻറ്റാണ് കേട്ടോ, ഞാനിപ്പോൾ വാങ്ങിയിട്ട് 3 മാസമേ ഉണ്ടാവും, നല്ലൊരു ടിൻറ്റാണ്. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ മടിയുള്ളവർക്കൊക്കെ ഇത് ലിപ് സ്റ്റെയിനായിട്ട് നന്നായി വർക്കാവും. ഇപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, ഞാൻ ലാക്മിയുടെ ലിപ് ബാം ഞാൻ ഇട്ടിട്ടുണ്ട്. ലിപ് ലവ്, ഓക്കെ, ലിപ് ലവ് എന്നാണ് പേര്. ഞാനത് വീഡിയോ എടുക്കണമായിട്ട് മുമ്പാണ് ഇട്ടിട്ടുള്ളത്. സോ അത് ഞാൻ അവിടെ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ അപ്പോൾ കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ന്യൂ ലുക്ക് ആയതുകൊണ്ട് ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ടിൻറ്റ് തന്നെ യൂസ് ചെയ്യാം ആസ് എ ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അങ്ങനത്തെ ഉള്ളവർക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ, ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, ഇതിന് 200 രൂപയുള്ളൂ, നല്ല കളറാണ്. ഇതൊരു ബ്രൗൺ പോലത്തെ കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ, ഒരു മിനിറ്റ്, ഇത് M20 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡാസ്ലർ M20 തന്നെയാണ് ഇതിൻ്റെ, ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല. M20 ആണ്, ലിക്വിഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ടോണിക്കിൻ്റെ മണമുണ്ട്. യാ, അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞൊരു ടോണിക്ക്, ഇതെന്താ ടോണിക്കാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇടണ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം, അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കുറച്ചിട്ടാൽ മതി, വല്ലാണ്ട് ഇടണ്ട, വല്ലാണ്ടൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊരു ന്യൂഡ് ഗ്ലാം അങ്ങനത്തെ ഒക്കെ ലുക്കിന് നമുക്ക് വല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലുക്കാവും. കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫൈനൽ ആയിട്ടുള്ളൊരു ന്യൂഡ് ലുക്ക്. പക്ഷേ നമ്മുടെ മലയാളീസൊക്കെ കണ്ണ് എഴുതുന്ന ടീംസാണ്, കണ്ണ് എഴുതണമെങ്കിൽ കണ്ണ് എഴുതാം, അല്ലെങ്കിൽ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിഭാഗത്ത് എഴുതുന്നുണ്ട്. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ കാജൽ എഴുതുണ്ടെങ്കിൽ, കാജൽ എഴുതുന്ന ടീംസിനോട് ഞാൻ പറയുന്നത്, കാജൽ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്കാര യൂസ് ചെയ്യണം. കാജൽ എഴുതാത്തവർ നമ്മുടെ മസ്കാര യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാജൽ എഴുതുന്നുണ്ടെങ്കിൽ മസ്കാര യൂസ് ചെയ്യണം. കാരണം കാജൽ എഴുതുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് കണ്ടാടി ഭാഗത്തുണ്ട് നല്ലൊരു ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും കാജൽ എഴുതുക. എഴുതാത്തവർ പിന്നെ ആ വഴിക്ക് ചിന്തിക്കണ്ട, എഴുതുന്നവർ മസ്കാര യൂസ് ചെയ്യുക, ചെറുതായിട്ട് യൂസ് ചെയ്താൽ മതി. കാരണം കാജൽ എഴുതുന്നവർ കണ്ണിന് നല്ല ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാജൽ എഴുതുക. അപ്പോൾ അവർ മസ്കാര കൂടി ഇട്ടാലാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുള്ളൂ.
കണ്ണ് ഇതിനില്ല ജസ്റ്റ് എന്താ പറയുക ന്യൂഡ് ഫുൾ ന്യൂഡ് ആവണ ഒരു മസ്കാരയുടെ ആവശ്യമില്ല. മസ്കാര നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതുപോലെ കാജലും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂഡ് ലുക്ക്. അപ്പോൾ ഞാനൊന്ന് സെറ്റായിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, മുടി കെട്ടി വെച്ചത് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടു, ഹെയർ ബോ ജസ്റ്റ് ഒന്ന് ആ രീതിയിൽ വെച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ലുക്കാണ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഫേസിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഈ ടിൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ഓ നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൻ്റെ റേറ്റ് കൂടുതലാണ്, അങ്ങനെയുള്ളവർക്ക് ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ആസ് എ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കയ്യിൽ ഈ സാധനം ഇല്ലല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലിപ്സ്റ്റിക്കൊക്കെ മതി, നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ടിൻറ്റ് ലിപ്സ്റ്റിക്കായിട്ട് നമ്മൾ ഇടുന്നുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല എന്നുള്ളൂ. സോ അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബൈ ബൈ.